യെസ് മക്കളെ, സോ നമുക്ക് ഇനി ഫൈലം ഏതാ? ഫൈലം സിലൻഡ്രേറ്റ അല്ലേ? ഫൈലം സിലൻഡ്രേറ്റയിലാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ഇനി കുറച്ച് ഒരു ഫാസ്റ്റ് ആയിട്ട് ആയിരിക്കും നമ്മൾ പോകുന്നത് കേട്ടോ. ഫൈലം സിലൻഡ്രേറ്റ ആദ്യം തന്നെ എന്തുകൊണ്ട് ഈ പേര് അല്ലേ, എന്തുകൊണ്ട് ഈ ഫൈലം സിലൻഡ്രേറ്റ എന്ന് വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. സിലൻഡ്രേറ്റ, സിലൻഡ്രേറ്റ എന്താണ് പേര്? ഫൈലം സിലൻഡ്രേറ്റ. ഓക്കെ, ഫൈലം സിലൻഡ്രേറ്റ, ഫൈലം സിലൻഡ്രേറ്റ, ക്ലിയർ. ഇതിൽ നമുക്കറിയാം ഫൈലം സിലൻഡ്രേറ്ററിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് നമുക്കറിയാവുന്ന, യെസ്, നമ്മുടെ ഫേമസ് ഹൈഡ്ര അല്ലേ. ഈ ഹൈഡ്രന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ഇങ്ങനെ ചുമ്മാ ഒന്ന് എടുത്ത് പരിശോധിക്കാൻ വിചാരിക്കുക. ഓക്കോ, ഹൈഡ്രന്റെ സ്ട്രക്ചർ ഇങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും അല്ല, ഇതിൽ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. ഹൈഡ്ര അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനിതൊന്നും വായിക്കാം. അത് ഭയങ്കര ഒരു ദുരന്തമായി അല്ലേ, ഹൈഡ്രയോട് നമ്മൾ ചെയ്യുന്ന ഒരു ചതിയാണ്, ഇത്രയും മോശമൊരു ഫിഗർ വരയ്ക്കുന്നത്. സോ ഹൈഡ്ര നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, യെസ്, ഹൈഡ്രയ്ക്ക് ഒരു ബോഡി, ഒരു സീലോം എന്ന് പറഞ്ഞ ഒരു ക്യാവിറ്റി ഉണ്ട്, അതേപോലെ ഇതേപോലെ ഒരു ടെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട് അല്ലേ. ഈ കാണുന്നത് ഹൈഡ്രന്റെ അകത്ത് ഇതൊരു ക്യാവിറ്റി ആണ് കേട്ടോ, ഇത് അകത്ത് ഒരു ക്യാവിറ്റി, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. ഇത് നേരെ തല കുത്തനെ നിൽക്കും, തല കുത്തനെ നിൽക്കാം, കുലതത്തനെ അല്ലെങ്കിൽ തല കുത്തനെയും നിൽക്കാം അല്ലേ, തല കുത്തനെ അല്ലെങ്കിൽ കുലതത്തനെ നിൽക്കാം. നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ വരിക? ദാ ഇങ്ങനെ അല്ലേ, നമ്മുടെ ആരാ ഈ കാണുന്നത്? നമ്മുടെ ടെൻറ്റക്കിൾസ് ആണ്. സോ ഹൈഡ്രന്റെ ടെൻറ്റക്കിൾസ് ആണ് ഈ കാണുന്നത്. സോ ഇവിടെ ഒരു ഓപ്പണിംഗ് കണ്ടോ, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിന് ഒരു പേരുണ്ട്, നമ്മൾ ഹൈപ്പോസ്റ്റോം എന്നാണ് വിളിക്കുക. എന്താണ് ഹൈപ്പോസ്റ്റോം? ഹൈപ്പോസ്റ്റോം. ഓക്കെ, നമ്മൾ ഈ ക്യാവിറ്റിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് സീലെൻഡറോൺ. എന്താണ് സീലെൻഡറോൺ? സീലെൻഡറോൺ. സോ ക്യാവിറ്റിയാണ് ഈ കാണുന്നത്, സീലെൻഡറോൺ. ഈ സീലെൻഡറോൺ എന്ന് പറഞ്ഞ ഈ ക്യാവിറ്റിന്റെ പ്രത്യേകത എന്നറിയോ? സീലെൻഡറോൺ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി എന്നാണ് പറയുന്നത്. സെൻട്രൽ ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി, അതായത് ഇതിലൂടെ നമുക്ക് ഫുഡ് മെറ്റീരിയൽസ്, അതായത് ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഒരു ഇൻറ്റസ്റ്റൈൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ വാട്ടറും ഇതിലൂടെ എൻ്റർ ചെയ്യുന്നുണ്ട്. നോക്കൂ, ഈ ഹൈപ്പോസ്റ്റോമിലൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ ആരെ എൻ്റർ ചെയ്യാണ്, ആരൊക്കെ എൻ്റർ ചെയ്യുക? ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുക, നമുക്ക് അറിയാം, നമുക്ക് ഓക്സിജനും ഫുഡും ആണ് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുക അല്ലേ. അങ്ങനെ അത് എൻ്റർ ചെയ്തു, അത് എൻ്റർ ചെയ്ത് ഇതിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്തു, ട്രാവൽ ചെയ്തു, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു, ആവശ്യമില്ലാത്ത വേസ്റ്റ് മെറ്റീരിയൽസിനെ നമ്മൾ പുറത്തേക്ക് തള്ളും. വേസ്റ്റ് മെറ്റീരിയൽ കാർബൺ ഡൈഓക്സൈഡ് ഉണ്ട്, വേസ്റ്റും ഉണ്ട്, ഓക്കെ, എല്ലാം പോകുന്നത് ഇതിലൂടെയാണ്. സോ ദിസ് ഈസ് എ വാട്ടർ വെച്ചിട്ടാണ് ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്, നമുക്കറിയാം അല്ലെ. ഈ വാട്ടറാണ് ഉള്ളിലേക്ക് കയറുന്നത്. സോ ദാറ്റ് ഈസ് എ വാസ്കുലർ, ഗ്യാസ്ട്രോ വാസ്കുലർ. വാസ്കുലർ എന്ന് വെച്ചാൽ നമുക്ക് സർക്കുലേഷൻ ആണ്. സോ ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റിയാണ് നമ്മുടെ ഈ സീലെൻഡ്രോൺ. ഈ സീലെൻഡ്രോൺ ഉള്ളത് കൊണ്ടാണ് സീലെൻഡ്രേറ്റ എന്ന് പറയുന്നത്, സീലെൻഡ്രേറ്റ. ഓക്കെ മക്കളെ, ഇനി വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ടെൻറ്റക്കിൾസ് നമ്മളിങ്ങനെ സൂക്ഷിച്ച് നമ്മളിങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. എന്താണെന്നറിയോ, അതിന്റെ പേരാണ് നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്. നിഡോബ്ലാസ്റ്റ്, ഇതിലിങ്ങനെ കുറേ കാണുന്ന, ഇതിലിങ്ങനെ കുനുകുനാ കാണുന്ന സെല്ലുകളാണ് നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്. നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്, നിഡേറിയ ഫൈൽ. ഈ ഫൈലത്തിന്റെ വേറെ പേര് ഫൈലം നിഡേറിയ എന്ന് പറയാറുണ്ട്. അതിന്റെ റീസൺ ആണ് ദേ കണ്ടെയ്ൻസ് നിഡോബ്ലാസ്റ്റ്. ഈ നിഡോബ്ലാസ്റ്റിന് ഒരു ആവറേജ് ഒരു ഡയഗ്രാം എൻസിആർടിയിൽ കൊടുത്തിട്ടുണ്ട്, അതും നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. നിഡോബ്ലാസ്റ്റിന്റെ ആവറേജ് ഡയഗ്രാം എൻസിആർടിയിൽ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. യെസ്, ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണ് എൻസിആർടിയിൽ കാണുന്നത്, കണ്ടോ, ഒരു ആവറേജ് ഇങ്ങനെ ഒരു ഡയഗ്രാം ആണ് നമുക്ക് കാണാം. ഓക്കെ, യെസ്, ഇങ്ങനെ ഒരു ഡയഗ്രാം നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മൾ എൻസിആർടി നോക്കിക്കഴിഞ്ഞാൽ, കണ്ടോ. ഓക്കെ, സോ ഈ ഉള്ളില് കാണുന്നതാണ് നമ്മുടെ എന്തെന്നറിയോ, നെമറ്റോസിസ്റ്റ് എന്നാണ് ഇതിന് വിളിക്കുക. എന്താണ് ഇതിന് വിളിക്കുക? നെമറ്റോസിസ്റ്റ്. സോ ദിസ് ഇൻസൈഡ് സ്ട്രക്ചർ ഈസ് കാൾഡ് നെമറ്റോസിസ്റ്റ്. ഈ നെമറ്റോസിസ്റ്റിന്റെ വേറെ പേര് സ്റ്റിംഗിങ് ക്യാപ്സ്യൂൾ എന്നും ഈ നെമറ്റോസിസ്റ്റിനെ നമ്മൾ വിളിക്കാറുണ്ട്. എന്താണ് സ്റ്റിംഗിങ് ക്യാപ്സ്യൂൾ? സ്റ്റിംഗിങ് ക്യാപ്സ്യൂൾ. സോ നെമറ്റോസിസ്റ്റ് ഓർ സ്റ്റിംഗിങ് ക്യാപ്സ്യൂൾ. നെമറ്റോസിസ്റ്റ് ഓർ സ്റ്റിംഗിങ് ക്യാപ്സ്യൂൾ. സ്റ്റിംഗിങ് ക്യാപ്സ്യൂൾ, കണ്ടോ മക്കളെ. ഓക്കെ, സോ ഈ ഹോൾ സ്ട്രക്ചറിന് വിളിക്കുന്ന പേര് നമ്മൾ നിഡോബ്ലാസ്റ്റ്. നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ്സ്. ഈ നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ്സ് ആണ് ഈ ടെൻറ്റക്കിൾസിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇതിന്റെ പർപ്പസ് എന്താ? നമുക്കറിയാം ഈ ടെൻറ്റക്കിൾസ് വെച്ചിട്ടാണ് ഹൈഡ്ര ഇങ്ങനെ മൂവ് ചെയ്യുന്നത് അല്ലേ. നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയാൽ ഹൈഡ്രന്റെ മൂവ്മെന്റ് കാണാൻ പറ്റുമോ? ഈ ടെൻറ്റക്കിൾസ് വെച്ചിട്ടാണ് ഹൈഡ്ര ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. സോ ഹൈഡ്ര മൂവ് ചെയ്യുന്നത് മാത്രമല്ല, ആങ്കറേജ്, ഒരു പെർട്ടിക്കുലർ സൈറ്റിൽ ഇത് വന്നിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനും ഈ നിഡോബ്ലാസ്റ്റ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. സോ ആങ്കറേജ് ഉണ്ട്, ഡിഫെൻസ് ഉണ്ട്, പിന്നെ ക്യാപ്ചർ ഓഫ് ദ പ്രേ. ഈ മൂന്ന് പർപ്പസിനും ഈ നിഡോബ്ലാസ്റ്റ് യൂസ് ചെയ്യാറുണ്ട് എന്ന് പറയുന്നു, മാറിപ്പോകരുത്. ഓക്കെ, സോ അതുകൊണ്ടാണ്
ഫൈലം നിഡേറിയ എന്നും ഇതിനെ വിളിക്കുന്നത്. സോ ഇത്രയും സ്പെഷ്യൽ ഫീച്ചർ ആണ്, യുണീക് ഫീച്ചർ ആണ് ഇതിൽ കാണുന്നത്. മാത്രമല്ല ഇനി നമുക്ക് എക്സ്ട്രാ ഇതിൽ പറയാനുള്ളത്, നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് ഇതിൻ്റെ ഹാബിറ്റാറ്റ് ആണ്. ഹാബിറ്റാറ്റ് നമുക്കറിയാം, ഹാബിറ്റാറ്റ് ഈസ് മോസ്റ്റ്ലി മെറൈൻ തന്നെയാണ് അല്ലേ, മെറൈൻ ആണ്. പിന്നെ നമുക്ക് ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിലേക്ക് നമ്മൾ എത്തുന്നു, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞതാ, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെ. എന്നാലും ഞാൻ പറയാണ്, ഫസ്റ്റ് നമുക്ക് സെല്ലുലാർ ആണ് വരിക, യെസ്. സെക്കൻഡും തേർഡുമാണ് അല്ലേ, സെക്കൻഡും തേർഡും ടിഷ്യു ലെവലാണ്. സോ ടിഷ്യു ലെവൽ ഓർഗനൈസേഷൻ. പിന്നെ ഫോർത്ത് നമുക്ക് ഓർഗൻ സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഫിഫ്ത്ത് ഓൺവേർഡ്സ് ഓർഗൻ സിസ്റ്റം ആണ്, ഓർഗൻ സിസ്റ്റം. ക്ലിയർ അല്ലേ? ആൻഡ് സിമെട്രി. സിമെട്രി പിന്നെ നമുക്ക് അറിയാം, യെസ്, ഫസ്റ്റ് വൺ അസിമെട്രിക്കൽ ആണ്, സെക്കൻഡും തേർഡും നമുക്ക് എന്താ, റേഡിയൽ സിമെട്രി ആണ്. സോ ദിസ് ഈസ് റേഡിയലി സിമെട്രിക്കൽ. ഓക്കെ, ഫോർത്ത് ഓൺവേർഡ്സ് നമുക്ക് ബയലാറ്ററൽ സിമെട്രിക്കൽ ആണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ്. ഇനി ഡിപ്ലോ ആണോ ട്രിപ്ലോ ആണോ ഡിപ്ലോബ്ലാസ്റ്റിക് ആണോ അതോ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണോ? സോ ഡിപ്ലോ ഓർ ട്രിപ്ലോ, അതിൻ്റെ ആൻസർ ഈസ് ഡെഫിനറ്റ്ലി നമുക്ക് ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. കാരണം ഫസ്റ്റ് ത്രീ നമുക്ക് ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, ഫോർ ഓൺവേർഡ്സ് നമുക്ക് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഇത് നമുക്കറിയാം. ഫോറും വണ്ണും ടു ത്രീ ഒക്കെ ഏതാന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഫൈലും സെക്കൻഡ് ഫൈലും തേർഡ് ഫൈലും ഫോർത്ത് ഫൈലും അല്ലേ. സോ ഇത് ഡിപ്ലോബ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ സീലോം അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം സീലോം ഈസ് ആക്ച്വലി ഡിറൈവ്ഡ് ഫ്രം ഈസോഡോം എന്നാണ് പറയുക. പക്ഷേ എന്നിരുന്നാലും എൻസിആർടിയിൽ അസീലോമേറ്റ എന്ന് കൊടുത്തിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കണം അസീലോമേറ്റ. പിന്നെ സെഗ്മെന്റേഷൻ ആൻഡ് നോട്ടോകോഡ്, സെഗ്മെന്റേഷൻ ആൻഡ് നോട്ടോകോഡ് രണ്ടുമില്ല, പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാരണം നോട്ടോകോഡ് അവസാനമാണ് ഉണ്ടാവുക, സെഗ്മെന്റ് അവസാനം എന്ന് വെച്ചാൽ കോഡേറ്റ്സിലാണ് ഉണ്ടാവുക. സെഗ്മെന്റേഷൻ നമുക്ക് അനലിറ്റിക്സിലും ആർത്രോപോഡ്സിലും ഒക്കെയാണ് കാണുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് ഇനി നമുക്ക് ഡൈജഷനിലോട്ട് കിടക്കാം. ഡൈജഷൻ നമുക്കറിയാം, ഡൈജഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡൈജഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്. സോ ഇവിടെ എന്തായാലും ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ കാണും. പക്ഷെ മാത്രമല്ല മക്കളെ, ഇൻട്രാ സെല്ലുലാർ മാത്രമല്ല കേട്ടോ, ഇൻട്രാ സെല്ലുലാർ പ്ലസ് എക്സ്ട്രാ സെല്ലുലാർ രണ്ടും കാണാം. ഇൻട്രാ സെല്ലുലാറും കാണാം, എക്സ്ട്രാ സെല്ലുലാറും കാണാം. ഇനി മൊബിലിറ്റിൻ്റെ കാര്യം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മൊബിലിറ്റി അതും ബോത്ത് ആണ്. ബോത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് സെസൈൽ മീൻസ് സെഡൻട്രി എന്ന് പറയാറുണ്ട്. ഒരു ഭാഗത്ത് തന്നെ അള്ളി പിടിച്ചിങ്ങനെ നിൽക്കുന്നതാണ് സെസൈൽ. സോ ദിസ് ഈസ് സെസൈൽ. സെസൈൽ എന്ന് വെച്ചാൽ സെസൈലും കാണാം ഒരു ഭാഗത്ത്. സെസൈൽ ആയിരുന്നു നമ്മളെ സ്പോഞ്ചസ് ഒക്കെ, സെസൈൽ ആയിരുന്നു ഒരു ഭാഗത്ത് ഇങ്ങനെ അള്ളി പിടിച്ച് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ സെസൈൽ മാത്രമല്ല, മൊബൈൽ ആയിട്ടുള്ള ആളുകളും ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇതിന് ഓരോന്നിനും ഓരോ പേരുണ്ട്, അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സെസൈൽ ആയിട്ടുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണെന്നറിയോ, സെസൈൽ ആയിട്ടുള്ള ആളുകൾ നമ്മൾ വിളിക്കുന്ന പേര് പോളിപ്പ് എന്നാണ്. എന്താണ് പോളിപ്പ്? പക്ഷേ മൊബൈൽ ആയിട്ടുള്ള ആളുകൾ അത് മാറിപ്പോവില്ല നിങ്ങൾക്ക്, കാരണം എം ഉണ്ട്. സോ ദാറ്റ് ഈസ് മെഡൂസ. ഓക്കെ, ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് അറിയണം കേട്ടോ, സെസൈലിൻ്റെയും ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് അറിയണം. ഇത് ആവറേജ് ഡയഗ്രാം എൻ സി ആർ ടി തന്നെ കൊടുത്തിട്ടുണ്ട്. സെസൈൽ ആയിട്ടുള്ള അഡാംസിയൻ്റെ ഫിഗർ എൻ സി ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, യെസ് 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 യെസ്, ഇങ്ങനെ ഹൈഡ്ര ഇങ്ങനെ, ഐ മീൻ ടെൻറ്റാക്കിൾസ് ഇങ്ങനെ 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 കാണാം. ഓക്കെ, സോ ഇങ്ങനെ അപ്സൈഡ് ഇങ്ങനെ നേരെ നിൽക്കുന്നതാണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ സെസൈൽ ഫോം എന്ന് പറയും. ഇതിൻ്റെ എക്സാമ്പിൾ ആണ് നമുക്ക് അഡാംസിയ. ഓക്കെ, അഡാംസിയ. ആൻഡ് മെഡൂസ എന്ന് പറയുന്നത് അംബ്രല ഷേപ്പ്ഡ് ആണ്. എൻസിആർടിയിൽ അതിൻ്റെ ഒരു സ്റ്റൈലിഷ് ഫിഗറും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സ്റ്റൈലിഷ് ഫിഗറും ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ എൻസിആർടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ഓപ്പണിങ് ഇങ്ങനെ കാണാം. യെസ്, ഇതായിരിക്കും നമ്മൾ ഹൈപ്പോസ്റ്റോം. ഈ കാണുന്ന ടെൻറ്റാക്കിൾസ് ആയിരിക്കും. ഓക്കെ, അത് എൻസിആർടി കൊടുത്തിട്ടുണ്ട്. ആൻഡ് യെസ്, ഇങ്ങനെ താഴേക്ക് എന്തുണ്ട്, ടെൻറ്റാക്കിൾസ് ഇങ്ങനെ താഴേക്ക് ഒരു അംബ്രല ഷേപ്പ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് എൻസിആർടിയിൽ എക്സാമ്പിൾ ആയിട്ട് നമുക്കറിയാം, ദാറ്റ് ഈസ് വാട്ട്, ദാറ്റ് ഈസ് അവർ ഓറീലിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓറീലിയ ഏതാ. യെസ്, നമ്മുടെ ഓറീലിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ജെല്ലി ഫിഷ് അല്ലേ, ജെല്ലി ഫിഷ് ആണ്, ജെല്ലി ഫിഷ്. സോ ദിസ് ഈസ് ജെല്ലി ഫിഷ് വിച്ച് ഈസ് ആക്ച്വലി ഫ്രീ സ്വിമ്മിംഗ് ഓർ മൊബൈൽ ആണ്. ഓക്കെ, സോ അഡാംസിയ മാറിപ്പോരുത്, അഡാംസിയ ഓറീലിയ. അഡാംസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെസൈൽ ആയിട്ട് നിൽക്കുന്ന ഓർഗാനിസം ആണ്. ആൻഡ് ഓറീലിയ എന്ന് പറയുന്നത് മൊബൈലായിട്ടുള്ള ഓർഗാനിസം ആണ്, മൊബൈലായിട്ടുള്ള എന്താ ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് പോകുന്ന ഓർഗാനിസംസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ്. ആൻഡ് മക്കളെ, ഇതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ സ്കെലട്ടൺ പരിചയപ്പെടുത്താം. സ്കെലട്ടൺ നമുക്കറിയാം, സ്കെലട്ടൺ ഈസ് ആക്ച്വലി മെയ്ഡ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആണ്. എന്താണ് കാൽഷ്യം കാർബണേറ്റ്?
എക്സോസ്കെൽട്ടൺ ഈസ് മെയ്ഡ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. നിങ്ങൾ കോറൽസ് എന്നൊക്കെ കോറൽ റീഫ്സ് കോറൽസ് ഒക്കെ കിട്ടിയില്ലേ, ഈ കോറൽസ് എന്ന് പറയുന്ന സാധനമൊക്കെ ഒരു സിലിണ്ട്രേറ്റ്സ് തന്നെയാണ് കോറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ മെഡൂസ പോളിപ്പ് ആൻഡ് മെഡൂസ നമ്മൾ പഠിച്ചല്ലോ, ഇതിൽ പോളിപ്പും മെഡൂസയും ആൾട്ടർനേറ്റ് ചെയ്യുന്ന ഒരു പെക്യൂലിയർ ഫീച്ചർ ഉണ്ട്, ദാറ്റ് ഈസ് കാൾഡ് ആസ് മെറ്റാജെനസിസ്. മെറ്റാജെനസിസ് മെറ്റാമോർഫോസിസ് അല്ല കേട്ടോ, മെറ്റാമോർഫോസിസ് അതൊക്കെ മെറ്റാമറിസം, മെറ്റാമറിസം ഒക്കെ നമ്മൾ വേറെ പറഞ്ഞു അല്ലേ. മെറ്റാജെനിസിസ് ആണ് മെറ്റാമറിസം മാറിപ്പോകുന്നത്. മെറ്റാമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മെറ്റാമറിസം ഈസ് സെഗ്മെന്റേഷൻ. മെറ്റാമോർഫോസിസ് വേറെ, ലാർവൽ സ്റ്റേജ്, അത് നമ്മൾ പുറകോക്കിലൊക്കെ പഠിക്കുന്നല്ലേ. മെറ്റാജെനിസിസ് എന്ന് പറയുന്നത് മെറ്റാജെനിസിസ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പോളിപ്പ് വിത്ത് മെഡൂസ. സോ പോളിപ്പ് മെഡൂസ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. ഓക്കെ, സപ്പോസ് നമ്മൾ മെഡൂസ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ടായി. മെഡൂസ നമുക്കറിയാം മൊബൈലാണ്. മെഡൂസ മൊബൈൽ ആയതുകൊണ്ട് ദാറ്റ് വിൽ മൾട്ടിപ്ലൈ ബൈ സെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ മൾട്ടിപ്ലൈ. കാരണം സെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ മൊബിലിറ്റി വേണം, ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യണം അല്ലെ, മീറ്റ് ചെയ്യണം, സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. ആൻഡ് പോളിപ്പ് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് നിൽക്കുന്ന ആളാണ്. സോ ഡെഫിനറ്റ്ലി ദേ ക്യാൻ റീപ്രൊഡ്യൂസ് ഓൺലി ബൈ അസെക്ഷ്വൽ ടേംസ്. സോ ഒരു ജനറേഷൻ പോളിപ്പാണ്, ആ ജനറേഷൻ അസെക്ഷ്വലി റീപ്രൊഡ്യൂസ് ചെയ്ത് നെക്സ്റ്റ് ജനറേഷൻ മെഡൂസ ഉണ്ടാക്കുന്നു, മെഡൂസ നെക്സ്റ്റ് ജനറേഷൻ റീപ്രൊഡക്ഷൻ, അങ്ങനെ ഇങ്ങനെ മാറുന്നതിനാണ് മെറ്റാജെനിസിസ്, ഓർ നമ്മൾ ഇതിനെ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് വിളിക്കും. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇത് കാണിക്കുന്നത് മെയിൻലി എക്സാമ്പിൾ എൻ്റെ അടി കൊടുത്തിട്ടുണ്ട്, ഒബീലിയ ആണ്. ആരാണ് ഒബീലിയ? ഒബീലിയ ആണ്. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് വെരി സിമ്പിൾ. നൗ നമുക്ക് റീപ്രൊഡക്ഷൻ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എവല്യൂഷന്റെ ഇത് പ്രകാരം സെക്സ് ആദ്യം പറയാം. സെക്സ് എന്തായാലും നോട്ട് സെപ്പറേറ്റ് ആണ് അല്ലേ, നോട്ട് സെപ്പറേറ്റ് ആണ്. കാരണം സെപ്പറേറ്റ് സെക്സ് ഒക്കെ ഉണ്ടാവണം, കുറച്ച് അഡ്വാൻസ്ഡ് ആവണം, അഡ്വാൻസ്മെന്റ് വരണം. പിന്നെ നമുക്ക് ബോത്ത് സെക്ഷുവൽ ആസ് വെൽ ആസ് അസെക്ഷുവൽ രണ്ട് രീതിയിലുള്ള റീപ്രൊഡക്ഷനും പോസിബിൾ. അത് നമ്മൾ കണ്ടു അല്ലേ. ഓക്കെ, ദെൻ ഫെർട്ടിലൈസേഷൻ എന്തായാലും ഡെഫിനറ്റ്ലി ഇന്റേണൽ ഫെർട്ടിലൈസേഷനെ, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനെ വരുള്ളൂ. കാരണം ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഒക്കെ കുറച്ചുകൂടി അഡ്വാൻസ്, നമ്മുടെ മാമൽസിലൊക്കെ നമുക്കൊക്കെ ഉള്ളതാണ് അല്ലേ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇവിടെ എന്തായാലും എക്സ്റ്റേണൽ മാറിപ്പോകരുത്, ഈ എക്സ്റ്റേണലിനൊക്കെ ലോജിക്ക് മാത്രം മതി കേട്ടോ, ലോജിക്ക് മാത്രം മതി. ഒക്കെ അഡ്വാൻസ്ഡ് ആണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ആൻഡ് വാട്ട് വിൽ ബി ദ റിമൈനിങ്? ഡെവലപ്മെന്റ് എപ്പോഴും ഡയറക്റ്റ് ആവില്ല, ഇൻഡയറക്റ്റ് ആവും. കാരണം എപ്പോഴും ഇൻ ബിറ്റ്വീൻ നമുക്കൊക്കെയാണ് ഡയറക്റ്റ് ബേബി ഫോം ചെയ്യാണ് അല്ലേ. പക്ഷെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സ്റ്റേജുകൾ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്, ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ കേസ് ഓഫ് ദ സീലൻഡ്രിക്സ്. ഓക്കെ, ആൻഡ് ഇതിന്റെ എക്സാമ്പിൾ എപ്പോഴും നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ മാത്സ് ഫോളോയിങ് ഒക്കെ വെച്ച് ക്വസ്റ്റ്യൻ വരാറുണ്ട്. എക്സാമ്പിൾ എൻസിആർടിയിൽ കൊടുത്തു നോക്കൂ. ഫൈസേലിയ നിങ്ങൾക്ക് മാറൂല, പി നോക്കാം. ഫൈസേലിയ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്ന് പറയാറുണ്ട്. എന്താണ് ഫൈസേലിയ? ഈസ് കാൾഡ് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. പിന്നെ നമുക്ക് അഡാംസിയ എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ഉണ്ട്, അഡാംസിയ, വിച്ച് ഈസ് കാൾഡ് സി ആനിമോൺ. പിന്നെ നമുക്ക് ഏതുണ്ട് മക്കളെ? പിന്നെ നമുക്ക് പെന്നാച്ചുല, അതും നിങ്ങൾക്ക് മാറൂല. പെന്നാച്ചുലിൽ പെന്നില്ലേ, അപ്പൊ സി പെൻ എന്നാണ് അതിനെ വിളിക്കുക. എന്താണ് സി പെൻ എന്നാണ് വിളിക്കുക. പിന്നെ നമുക്ക് ഗോർഗോണിയ. എന്താണ് ഗോർഗോണിയ? ഗോർഗോണിയ എന്ന് വെച്ചാൽ ഗോർജിയസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ബ്യൂട്ടിഫുൾ അല്ലേ. സോ കുറച്ച് ഫാൻ എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗോർജിയസ് ആയിട്ടുള്ള യങ് ആക്ട്രസുകൾക്കൊക്കെ എപ്പോഴും ഒരു ഫാൻ എപ്പോഴും അസിസ്റ്റൻസുകൾ കൊണ്ട് നടക്കുന്നുണ്ടാവും അല്ലേ. സോ സി ഫാൻ, ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ ഇതൊക്കെ ആലോചിച്ചത്, ഒരു ഫാന് ഗോർഗോണിയ. ഓക്കെ, സോ ഗോർഗോണിയ. ദെൻ മിയാൻഡ്രിന ഈ ഡി ആർ കണ്ടോ, അതേപോലെ തന്നെ ബി ആർ ഇവിടെ ഉണ്ട്. നോക്കൂ, ബ്രെയിൻ കോറൽ. സോ മാറിപ്പോയത് ഫൈസേലിയ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, സി ആനിമോൺ, അഡാംസിയ, പെന്നാച്ചുല മാറൂല, ദെൻ ഗോർഗോണിയ മാറൂല, മിയാൻഡ്രിന മാറൂല. സോ സി ആനിമോൺ, അഡാംസിയ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് മക്കളെ, നെക്സ്റ്റ് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു ഫൈലമാണ് ഫൈലം ടീനോഫോറ. സോ ഫൈലം ടീനോഫോറ, ഈ ഫൈലം ടീനോഫോറ ആദ്യം തന്നെ ഈ പേര് നമുക്ക് നോക്കാം. ടീനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയൂ? ടീനോ മീൻസ് കോംബ് എന്നാണ്. ഫോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയറിംഗ്. ഫോറ, സോ കോംബ് ബെയറിംഗ് ആയിട്ടുള്ള ഫൈലം, കോംബ് ബെയറിംഗ് ഫൈലംസ് ആണ് നമ്മുടെ ഫൈലം ടീനോഫോറ. സോ കോംബ് ബെയറിംഗ് എന്ന് പറയുമ്പോൾ കോംബ് പ്ലേറ്റ്സ് എന്നാണ് അതിന് വിളിക്കുക കേട്ടോ. കോംബ് പ്ലേറ്റ്സ്, ഈ കോംബ് പ്ലേറ്റ്സ് എൻസിആർടിയിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കാം എൻസിആർടിയിൽ ആ ഫിഗർ. അതിൽ കൊടുത്തിരിക്കുന്നത് 8 റോസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. 1, 2, 3, 4, 5, 6, 7,
8 rows NCERT ൽ കാണിച്ചിട്ടുണ്ട് അത് നോക്കാം 8 rows of comb plates ആണ് കേട്ടോ ഇതൊക്കെ കോമ്പുകളാണ് ഇതൊക്കെ കോമ്പുകളാണ് കേട്ടോ ഇതൊക്കെ കോമ്പുകളാണ് സോ 8 rows of comb plates ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചിനോഫോർസ് എന്ന് എന്തിനാണ് കോമ്പ് പ്ലേറ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് കോമ്പ് പ്ലേറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോക്കോമോഷൻ കോമ്പ് പ്ലേറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോക്കോമോഷൻ ആൻഡ് ഇതിന്റെ യൂണിക് ഫീച്ചർ ആണ് ബയോ ലൂമിനസെൻസ് എന്താണ് ബയോ ലൂമിനസെൻസ് ബയോ ലൂമിനസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് phenomenon in which living organism emits light emit ചെയ്യുന്ന പരിപാടിക്കാണ് ബയോ ലൂമിനസെൻസ് എന്ന് പറഞ്ഞു പറയാം ഓക്കേ ഇനി ഹാബിറ്റാറ്റ് മെറൈൻ ആണ് പിന്നെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്തായാലും ഇതിൽ ഏതാ വരിക ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വരും പിന്നെ നമുക്കറിയാം പിന്നെ നമ്മൾ സിമെട്രി എന്ന് പറയുന്നത് റേഡിയൽ സിമെട്രി ആണ് പിന്നെ നമുക്ക് ഡിപ്ലോ ബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും സീലോം അസീലോമേറ്റ് ആയിരിക്കും നോൺ ഓട്ടോകോഡ് നോ സെഗ്മെന്റേഷൻ ഇതൊക്കെ നമുക്കറിയാം എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ആയിരിക്കും അല്ലെ ഡൈജഷൻ ഈസ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ആയിരിക്കും റീപ്രൊഡക്ഷൻ സെക്സ് നോട്ട് സെപ്പറേറ്റ് ആണ് സെക്സ് ഈസ് നോട്ട് സെപ്പറേറ്റ് പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ് റീപ്രൊഡക്ഷൻ ഈസ് സെക്ഷുവൽ പിന്നെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഇത് പ്രത്യേകം പറയേണ്ടതില്ല പിന്നെ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് കാണുക ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് കാണുക അത്രയും കാര്യങ്ങൾ നമുക്കറിയാം എക്സാമ്പിൾ ആയിട്ട് പ്ലൂറോ ബ്രേക്കിയ ആൻഡ് ടീനോ പ്ലാന എന്ന് പറഞ്ഞ രണ്ട് എക്സാമ്പിളും എൻസിആർടി കൊടുത്തിട്ടുണ്ട് സോ ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഒരുമിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും സോ നെക്സ്റ്റ് വി ഹാവ് ടു എൻ്റർ ഇൻ ടു ദ ഫൈലം പ്ലാറ്റിഹെൽമിന്റസ് ഓക്കെ ക്ലിയർ ഫൈലം പ്ലാറ്റിഹെൽമിന്റസ്